ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കൈത്താങ്ങായിരുന്നു അദ്ദേഹം. തങ്ങളുടെ നേതാവിന് മരണമില്ലെന്നുറക്കെ വിളിച്ചു പറഞ്ഞ അണികൾ ആ നേതാവിനെ എത്രത്തോളം നെഞ്ചേറ്റുന്നുവെന്ന കാഴ്ച നാം കണ്ടതാണ്. ഇന്ന് ഉമ്മൻചാണ്ടിക്കുള്ള ആദര സൂചകമായി 50 കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റ് നവീകരണത്തിന് സൗകര്യമൊരുക്കുകയാണ് കോൺഗ്രസ്. KPCC അധ്യക്ഷൻ കെ സുധാകരനാണ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായി ശ്രുതി തരംഗ പദ്ധതി കൊണ്ടുവന്നത്. 600-ലധികം കുട്ടികളെ ഇത് കേൾവിയുടെ ലോകത്തേക്ക് ഉയർത്തി. എന്നാൽ പിണറായി വിജയൻ സർക്കാർ പദ്ധതി നിർത്തിവച്ചു. ഇപ്പോഴത്തെ സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാൽ കേൾവിശക്തി നഷ്ടപ്പെടുന്ന കുട്ടികളുടെ വേദന ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്നും കുട്ടികളുടെ ഈ ദുരവസ്ഥയിൽ ഉമ്മൻചാണ്ടി ഏറെ വേദനിച്ചിരുന്നുവെന്നും ദേഷ്യത്തോടെ അദ്ദേഹം പ്രതികരിച്ച അവസാനത്തെ വിഷയം ഇതായിരുന്നുവെന്നും സുധാകരൻ പറയുന്നു. കേൾവിയില്ലാത്ത കുട്ടികളോട് പിണറായി സർക്കാർ എന്തിനാണ് ഇത്ര ക്രൂരത കാണിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി ജൂൺ 15 പ്രസ്താവന പുറത്തിറക്കിയിരുന്നു അത്രേ. അതേസമയം കോക്ലിയർ ഇംപ്ലാന്റ് നവീകരണത്തിന് ഓരോ കുട്ടിക്കും 5 ലക്ഷം രൂപ വേണ്ടിവരുമെന്നാണ് സുധാകരൻ പറയുന്നത്. ചികിത്സ ആവശ്യമുള്ള എല്ലാ കുട്ടികളുടെയും ചിലവ് വഹിക്കണമെന്നാണ് തങ്ങളുടെ ആവശ്യം. എന്നാൽ സാമ്പത്തിക പരാധീനതകൾ കാരണം ആദ്യഘട്ടത്തിൽ 50 കുട്ടികളെ സഹായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമാന ചിന്താഗതിക്കാരായ ആളുകളും സംഘടനകളും ആവശ്യമുള്ള കുട്ടികളെ സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും സുധാകരൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നേരത്തെ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തവരിൽ 360 കുട്ടികളുടെ ഉപകരണങ്ങളുടെ കാലാവധി അവസാനിച്ചിട്ടും നവീകരിക്കാത്തത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെ കോക്ലിയർ ഇംപ്ലാന്റ് നവീകരണത്തിനായി സർക്കാർ 59.48 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഇതുവഴി ശ്രവണ വൈകല്യവും ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടതുമായ 25 പേർക്ക് മാത്രമേ പ്രയോജനം ചെയ്യൂ. ശ്രുതി തരംഗം പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികൾക്കാണ് സർക്കാരിന്റെ പുതിയ തീരുമാനത്തിന്റെ പ്രയോജനം ലഭിക്കുക. 2012 ഉമ്മൻചാണ്ടി സർക്കാരാണ് ശ്രുതി തരംഗം പദ്ധതിക്ക് തുടക്കമിട്ടത്. ഈ പദ്ധതി വഴി കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നതും തുടർ സഹായം നൽകിയിരുന്നതും സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലായിരുന്നു. അതിനിടെ പദ്ധതി ആരോഗ്യവകുപ്പിന് കീഴിലാക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. അതേസമയം ഇന്ന് കോൺഗ്രസിലെ പ്രധാന ചർച്ച പുതുപ്പള്ളിയിൽ ആര് മത്സരിക്കുമെന്നതാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ തറപ്പിച്ചു പറയുന്നത്. സ്ഥാനാർത്ഥിയായി ചാണ്ടിയുമ്മൻ വരണോ മകൾ അച്ചുമ്മൻ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണ്. പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി നേരിട്ട് സംസാരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വമില്ല. ആദ്യം കുടുംബത്തിൽ ഒരു ചർച്ച വേണം. അതിനുശേഷമായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുക. ഉമ്മൻചാണ്ടിയോട് ആദരവുണ്ടെങ്കിൽ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനുള്ള ഔചിത്യം ഭരണപക്ഷം കാണിക്കേണ്ടതാണ്. ഞങ്ങളത് ആവശ്യപ്പെടേണ്ടതില്ല. അവരാണ് ആ മാന്യത കാണിക്കേണ്ടതെന്ന സുധാകരന്റെ നിലപാടിനോട് പ്രതികരിച്ച് LDF കൺവീനർ EP ജയരാജൻ രംഗത്തുവന്നു. സുധാകരൻ നടത്തുന്നത് അരാഷ്ട്രീയപരമായ നിലപാടാണ്. അവർക്കിടയിൽ വലിയ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവർ ആപത്ത് മണക്കുന്നു. ജനങ്ങളുടെ പ്രതികരണം സംസ്ഥാനത്തും ദേശീയ തലത്തിലും കോൺഗ്രസിനെതിരായി തിരിഞ്ഞു വരികയാണെന്നും EP ജയരാജൻ അവകാശപ്പെട്ടു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അനന്തരാവകാശിയാവാൻ എല്ലാവിധ അർഹതയുമുള്ളത് ചാണ്ടിയുമ്മനാണെന്നായിരുന്നു ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞത്. ചാണ്ടിയുമ്മൻ സ്വന്തം അധ്വാനവും കഴിവും കൊണ്ടാണ് ദേശീയ സംസ്ഥാന തലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാവായത്. കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സമീപ ഭാവിയിൽ ചാണ്ടിയുമ്മന് നേതൃത്വ നിരയിൽ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് തീർച്ചയാണെന്നും ചെറിയാൻ ഫിലിപ്പ് അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും ഈ ചർച്ചകൾ നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.